Hi friends, welcome back to my channel. In this is our video, cooking video. Alla, share. A few moments later. Hi friends, welcome back to my channel. In the crafting video, alla, in the cooking video, we will share one special pies on the video. Plan to do it. Sadhana namula, pal paisam, semia paisa, the bulchaka paisa kondaka rondalo. In the namula, different diet, Shagu Pushpam vegetable, neela paisa on the Nadia come on the Shagu Pushpam vandita, Valeri Adigam, health benefit all over flower ana, Aduala Ayurvedic properties second, Nare Oluru, plant to good ani, Shagu Pushpam arena. Shagu Pushpam in the flower matroella, Adinda elaim, Adabol and stem, root, ella, Ayurvedatilla, Valeri usola, Uru plant ana. Shagu Pushpam vechitte paisa mathramalla nammal blue tea undakum adu pole ne face il apply cheynathu ayurvedathil aging korakkan vendittokke valare use cheyyunna oru flower aanu idu onnum illengil nammal sadharana kudikkanulla vellam choodakkunna samayathu rendu moonu Shagu Pushpam poom kuda itte kudikkanengilum nalladanu appo namukku neela paisa undakkunna enganeyanu nokkam adinu munpayitte first time aanu idu channel varunnathengil subscribe cheyyan marakkarathu adu pole video ishtapadanengil like cheyyanum marakkarathu appo namukku video lottu povam. Pies on Daka Namka Aadhi Vanda, the Shagu Pushpana, upper first number Shagu Pushpatina, Nettalang Karnit and Allavola clean chay the Vecanum. സാധാരണ ശംഖു പുഷ്പത്തിന്റെ പൂ വന്നിട്ട് രണ്ട് കളറിലാണ് കാണുന്നത് ഒന്ന് വന്നിട്ട് വൈറ്റും പിന്നെ ഒന്ന് വന്നിട്ട് നീല കളറും അതുപോലെ തന്നെ ടേസ്റ്റ് വന്നിട്ട് രണ്ടും സെയിം ആണ് പിന്നെ കാണാൻ കുറച്ച് ഭംഗി എന്ന് പറയുന്നത് നീല കളറാണെന്നേ ഉള്ളൂ അപ്പോൾ ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് കാഷ്യൂ നട്ട് പിന്നീട് മുന്തിരി ഏലക്ക ഷുഗർ ഗീ പിന്നെ ചുക്കുപൊടി പിന്നെ വെള്ളത്തിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കുതിർത്ത് വെച്ച അരി പിന്നെ പാൽ പിന്നെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ശംഖു പുഷ്പം ഫസ്റ്റ് നമ്മൾ ഉരുളി വെച്ച് കൊടുക്കണം ഉരുളി കുറച്ച് ഹീറ്റ് ആയി വരുന്ന സമയത്ത് ഗീ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ടും അതുപോലെ തന്നെ മുന്തിരി ഇട്ട് കൊടുക്കണം കാഷ്യൂ നട്ടിന്റെ കളർ ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് ഇത് രണ്ടും എടുത്ത് മാറ്റി വെച്ച് കൊടുക്കാം
ഇനി ബാക്കി വന്ന ഗീലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് മിക്സ് ചെയ്താൽ മതിയായിരിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ കാച്ചി വെച്ചിട്ടുള്ള പാലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പച്ചപ്പാലല്ല. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പാൽ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഷുഗർ ഇട്ട് കൊടുക്കാം. പിന്നെ പാൽ കുറച്ച് കുറഞ്ഞ് വരുന്നത് പോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കണം ഒന്നും കൂടി. പിന്നീട് കുറച്ച് ചുക്കുപൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. അടുത്തത് ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ച് ശംഖുപുഷ്പം കൂടെ ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് അത് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് ആ പായസത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് പാലിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ശംഖുപുഷ്പമാണ്, ലാസ്റ്റ് ആയിട്ട് നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും അതുപോലെ തന്നെ മുന്തിരിയും പിന്നെ കുറച്ച് കുങ്കുമപ്പൂവും കൂടി ഇട്ടിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ നീല പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളുടെ നീല പായസ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.